പരിഷ്കാരം കുറവാണെങ്കിൽ അവര് കല്യാണം കഴിക്കണ്ട, അതാ നല്ലത്. ഇതിപ്പോ തന്തയ്ക്കും തള്ളക്കും കുഴപ്പമില്ല, ആ പെണ്ണിനാ പ്രശ്നം. അല്ല, എന്താ പരിഷ്കാരം എന്ന് പറഞ്ഞിട്ട് എന്താ ഉദ്ദേശിക്കണ, എനിക്ക് അത് മനസ്സിലാവുന്നില്ല. എന്താന്ന് ആർക്കും അറിയാതെ അവരോടനെ പോയി ചോദിക്കണ്ടേ. ഓരോ വീട്ടുകാര് ഉദ്യോഗമുള്ള ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടിട്ട് നട്ടോട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജോലിയുണ്ട്, ജീവിക്കാനുള്ള ചുറ്റുപാടും ഉണ്ട്, ഒക്കെ ഉണ്ട്. പ്രശ്നമുണ്ട്. സത്യം മാമ, ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. പ്രശ്നമുണ്ട് മാമ. എന്ത് പ്രശ്നം? ആ പറയാ. നിങ്ങ എന്നെ എന്തൊക്കെ കുറ്റം പറയും? ഏഹ്, ഓന്റെ ലുക്ക്, ഓന്റെ എന്നെ ബോഡി ഷേമിങ് നടത്തി. ഞാനൊന്നും പറയാറില്ല മാമനായിട്ട് മാത്രം. മാമ, ഈ പണവും പ്രതാപവും ജോലിയും കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ലുക്ക് വേണം അറ്റ്ലീസ്റ്റ്. ഇതാ ഇങ്ങനെങ്കിലും ഇതെന്താണ് കോലം? അല്ലെ, ഉണ്ണിയേട്ട എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് എന്താ ലുക്കിന് എന്ത് പ്രശ്നം പറയണം? അത് പറഞ്ഞോ, ഞാൻ ചെയ്യാൻ വേണമെങ്കിൽ. എന്താ പ്രശ്നം? എന്താണിത് കോലം? എന്ത് കോലം? ഏ, ഞാൻ ഒരു കാര്യം പറട്ടെ. ഒരു ഷർട്ട്, ഒരു ലുങ്കി, ഒരു തോണ്ട കണ്ണട, ഒരു മീശ, ഒരു കുറി, എന്തിനാ ഇത്? ഇത് ആൾക്കാരെ കാണുക. ഞാൻ നമ്മൾ രണ്ടാൾ നിൽക്കുമ്പോൾ ആൾക്കാർ എന്നെ നോക്കുള്ളൂ. ഇതാണ് ലുക്ക്. കീറിയ പാൻറ് എന്തിനാണിരുന്നത്? ഇഷ്ടം പോലെ പാൻറ് ഉണ്ട്, പക്ഷെ ഞാൻ എല്ലാം കീറിക്കളയും, അതുകൊണ്ട് ആൾക്കാർ നോക്കും. മാമ, ഇതാ ചീതണ്ട കല്യാണം ഞാൻ നടത്തും. ഈ മൊത്ത കാഴ്ച അങ്ങോട്ട് മാറ്റിക്കളയണം. എന്നെ മാമൻ പ്രകൃതി എന്ന് പറഞ്ഞല്ലേ. പിന്നെ നീ പ്രകൃതിയല്ലേ? എടാ, പ്രകൃതി എന്ന് വിളിച്ചത് എന്റെ മാന്യത. നീ കഞ്ചാവാണ്, കഞ്ചാവാണ്, കഞ്ചാവാണ്. എന്തൊക്കെ ഈ പറയണ, നാട്ടുകാർ കേൾക്കും. ഇടവേള കിട്ടുമ്പോ ഒന്ന് രണ്ട് വെലിവിരിക്കും, അത്രമാത്രല്ലേ മാമ. മാമ, നമ്മ തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല, ആകെ കൂടി ഞാൻ മാറ്റിയെടുക്കാം. ഇതാ മാമ, പണവുമില്ല, പ്രതാപവും ഇല്ല, ഒരു കുന്തുവിലക്കില്ല, രണ്ട് കല്യാണം കഴിച്ചു, ഇനി ഒരു കല്യാണം ഞാൻ കഴിക്കും. അതാണ് ലുക്ക്. ലുക്കിലാൾ കളി മാമ. ഇത് മൊത്തം ഒന്ന് മാറ്റിപ്പിടിക്കാം, ഒരു സ്റ്റൈൽ ഉണ്ടാക്കി തരും. ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടൻ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് എന്റെ കോലത്തിൽ ഒരു കുഴപ്പം ഇതുവരെ തോന്നിയിട്ടില്ല. ഇനിയിപ്പൊ ഉണ്ണിയേട്ടനെ പോലുള്ള ആൾക്കാർ പറയുമ്പോ ഞാനത് കേട്ടില്ല എന്ന് പറയണ്ട. എന്താ ഞാൻ ചെയ്യണ്ടോ പറഞ്ഞു? എനിക്ക് നോക്കിയേ, എനിക്ക് മാന്യമായൊരു ജോലി ഉണ്ട്, എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്. ഞാനൊരാളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നല്ല, വേറൊരു വൃത്തികെട്ട ഇടപാടുകളിലും പോകുന്ന ഒരാളല്ല. പിന്നെയും ആളുകൾക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ റീസൺ? എനിക്ക് മനസ്സിലാവില്ല. ഇനി അതിന്റെ കോലം മാറ്റലാണോ? എന്റെ കോലം മാറ്റലാണെങ്കിൽ അത് ചെയ്യാം. എന്താ ഞാൻ ചെയ്യേണ്ടത്? അത് പറഞ്ഞു. ഞാൻ പറയാം, കാര്യമുണ്ട്. വീടൊന്നും പറഞ്ഞ ഒരു കാര്യമില്ല. വാ വാ. ആ ചെക്കനെ ഇവിടെ ഗേൾ എടുത്തെടുത്തിട്ടാ ചെയ്തളാ. മറ്റേ ശീതളനല്ലേ അവൻ? ഈ കോലത്തിന്റെ മുറിവി കിടക്കേട്ട് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു പെണ്ണ് കേട്ടവളെ തത്ര പാടിലായിരിക്കും അവൻ ഇങ്ങനെ കോലം മാറി നടക്കണത്. നടന്നാ മതിയായിരുന്നു ഭഗവാനെ. പാവം, ട്രൈ ആയിരുന്നല്ലോ. നമ്മൾ ഈ സൈസ് എടുക്കൂലേ, മക്കള് തന്നെ ഒരു നയ പൈസ കമ്മീഷൻ തരൂലേ, അതല്ലേ? അല്ലേ, എന്നാലും ഞാൻ ആലോചിക്കണ്, പെണ്ണ് കെട്ടാൻ വേണ്ടി ആളുകൾ ഇങ്ങനെയൊക്കെ അങ്ങ് മാറുമോ? അവന്റെ മാറ്റം നോക്കിയാണ്.